നമസ്കാരം വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുറത്തുവന്ന് ചില ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ രണ്ട് മൊണോപൊളി സ്റ്റോക്കുകളിൽ മികച്ച ബൈയിങ് മൊമൻറ്റം നമ്മൾക്ക് കാണാൻ സാധിച്ചു സി ഡി എസ് എൽ എന്ന സ്റ്റോക്കിൽ നാല് പോയിൻറ്റ് ഏഴ് ശതമാനം പ്രൈസേക്കും ഐ ഇ എക്സ് എന്ന സ്റ്റോക്കിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം എന്ന റാലിയുമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയ ബൈംഗ് മൊമൻറ്റം വന്നതിന്റെ പിന്നിലെ പ്രധാന കാരണവും സ്റ്റോക്കിന്റെ ടെക്നിക്കൽ അനാലിസിസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പും മാർക്കറ്റ് അപ്ഡേറ്റ് ലഭിക്കുന്നതിന് പബ്ലിക് ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം തുടക്കത്തിൽ ഒരു ഫ്ലാറ്റ് ട്രേഡിംഗ് കാണാൻ സാധിച്ച സി ഡി എസ് എൽ എന്ന സ്റ്റോക്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടടുത്ത് മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു അതിനുശേഷം മാർക്കറ്റ് അവസാനിക്കുന്നതുവരെ ഈ സ്റ്റോക്കിൽ ഒരു റാലിയാണ് കാണാൻ സാധിച്ചത് അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടടുത്ത് ഈ സ്റ്റോക്കിൽ വന്ന ഒരു ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ റാലി കാണാൻ സാധിച്ചത് സി ഡി എസ് എൽ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ സി ഡി എസ് എൽ വെഞ്ചർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു അക്രിഡേഷൻ ഏജൻസിയായി പ്രവർത്തിക്കുന്നതിന് സെബിയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഇന്ന് മികച്ച ബൈയിംഗ് മൊമെൻറ്റം കാണാൻ സാധിച്ചത് ആദ്യം തന്നെ അക്രിഡേഷൻ ഏജൻസിയുടെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് മാസം മുതലാണ് അക്രെഡിറ്റഡ് ഇൻവെസ്റ്റേഴ്സ് എന്ന കൺസെപ്റ്റ് സെബി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം ഡോളറിലധികം ആനുവൽ ടേൺ ഓവർ ഉള്ള പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് അതുകൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഹെഡുകൾ എന്നിവർക്ക് അക്രെഡിറ്റഡ് ഇൻവെസ്റ്റേഴ്സായി തുടരുന്നതിന് ഒരു അക്രിഡേഷൻ ഏജൻസിയുടെ അപ്രൂവൽ അത്യാവശ്യമാണ് ഇവിടെ സെബി ഇവിടെ സെബി സി ഡി എസ് എൽ വെഞ്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയെയാണ് അഗ്രിഡേഷൻ ഏജൻസിയായി നിയമിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഗുണം വരും സമയങ്ങളിൽ സി ഡി എസ് എൽ എന്ന സ്റ്റോക്കിന് ലഭിക്കുന്നതായിരിക്കും ആൾറെഡി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സി ഡി എസ് എൽ എന്ന കമ്പനി ഒരു ബിസിനസ് ഉള്ള കമ്പനിയാണ് ഇപ്പോൾ ആ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയും ഒരു മൊണോപ്പൊളി ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ബെനിഫിറ്റ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ വരും സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്ത്യയിൽ ഇപ്പോൾ അഞ്ച് കോടി ഡിമാറ്റ് അക്കൗണ്ടാണ് ആണ് സി ഡി എസ് എൽ ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ സി ഡി എസ് എല്ലിൻ്റെ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായ അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിലെ പാൻഡമിക് കറക്ഷന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കൂടി അതിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് സി ഡി എസ് എൽ എന്ന കമ്പനിയിലും സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേണിലും നമുക്ക് കാണാൻ സാധിക്കും ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ ഈ സ്റ്റോക്കിന് പലപ്പോഴും ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ ഒരു മികച്ച സപ്പോർട്ട് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും ആയിരത്തി രൂപ എന്ന റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് അതിൻ്റെ ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചായ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിനു ശേഷം വീണ്ടും ഒരു റാലിക്ക് ശ്രമിക്കുകയാണ് ഇപ്പോഴും ഈ സ്റ്റോക്ക് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഉള്ളത് അതായത് വരും സമയങ്ങളിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് എന്നീ ലെവലുകൾ എത്താൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കാണ് സി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് സി ഡി എസ് എൽ പോലെ തന്നെ ബൈയിംഗ് മൊമെൻ്റം വളരെ ശക്തമായി കാണാൻ സാധിച്ച മറ്റൊരു മൊണോപ്പിളി സ്റ്റോക്കാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഈ സ്റ്റോക്ക് ഇന്നത്തെ ദിവസം അതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായ ഇരുന്നൂറ്റി അറുപത് രൂപ എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി രൂപ എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ടിനോടൊപ്പം തന്നെ ജനുവരി ഇരുപത്തിനാലാം തീയതി ഈ കമ്പനി ഡിവിഡൻഡ് കൂടി നൽകുന്നു എന്നുള്ളൊരു വാർത്ത വന്നതിന് ശേഷമാണ് ഈ സ്റ്റോക്കിൽ മികച്ച ബൈയിങ് മൊമൻറ്റം കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഡെലിവറിയും കൂടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തെ ഡെലിവറി നോക്കുകയാണെങ്കിൽ മുപ്പത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം എന്ന ഡെലിവറിയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക സി ഡി എസ് സി ഡി എസ് എൽ എന്ന കമ്പനി പോലെ തന്നെ ഐ ഇ എക്സ് എന്ന സ്റ്റോക്കും മികച്ച ക്വാർട്ടർലി റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിനുണ്ട് അതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഡിസംബർ മാസത്തിൽ ഈ കമ്പനി പുറത്തുവിട്ട ചില കണക്കുകളാണ് ഐ ഇ എക്സ് അഥവാ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്ന കമ്പനിയുടെ ബിസിനസ് മോഡൽ പരിശോധിച്ചാൽ ഇത് എനർജി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നൽകുന്ന ഒരു കമ്പനിയാണ് ഇവിടെ എനർജി ട്രേഡിങ്ങിൻ്റെ കമ്മീഷനാണ് അല്ലെങ്കിൽ എനർജി ട്രേഡിംഗ് യൂണിറ്റുകളുടെ കമ്മീഷനാണ് ഈ കമ്പനിയുടെ പ്രധാന വരുമാനമാർഗ്ഗം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസത്തിൽ റെക്കോർഡ് എനർജി ട്രേഡിംഗ് ആണ് നടന്നത് അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തി ശതമാനം എനർജി ട്രേഡിംഗിൽ വളർച്ചയുണ്ടായി അതിനർത്ഥം ഈ കമ്പനിയുടെ റവന്യൂവിലും വളർച്ച ഉണ്ടാകും എന്നുള്ള എന്ന് തന്നെയാണ് അതുകൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ത്രീയിൽ ഏകദേശം ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് മില്യൺ യൂണിറ്റിൻ്റെ എനർജി ട്രേഡിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ത്രീയേക്കാൾ മുപ്പത്തി ഏഴ് ശതമാനം കൂടുതലാണ് ഓബ്വിയസ്ലി രണ്ടായിരത്തി കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർലി റിസൾട്ടിനേക്കാൾ മികച്ച ഒരു ക്വാർട്ടർലി റിസൾട്ട് തന്നെയായിരിക്കും ഐ ഇ എക്സ് എന്ന കമ്പനി പുറത്തേക്ക് ഐ എക്സ് എന്ന കമ്പനി പുറത്തുവിടുക ഇതിനു മുന്നോടിയായിട്ടുള്ള പ്രൈസിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് വരേണ്ടതുണ്ട് ഈ രീതിയിലുള്ള പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റിന് ആവശ്യമായ റാലി തന്നെയാണ് ഈ സ്റ്റോക്കിൽ നടക്കുന്നതെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം ഐ എക്സ് എന്ന സ്റ്റോക്കിനെ കഴിഞ്ഞ വീക്ക്ലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തു തന്നെയായിരുന്നു ഈ സ്റ്റോക്കും ഇപ്പോഴും ബൈയിങ് റേഞ്ചിൽ തന്നെയാണ് ഇരുന്നൂറ്റി രൂപ എന്ന റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ ഈ സ്റ്റോക്ക് എത്തിയപ്പോഴെല്ലാം നമ്മൾക്ക് മികച്ച ബൈയിങ് മൊമെൻറ്റം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു അതിനുശേഷം സ്റ്റോക്കിന് അതിൻ്റെ ട്വൻ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിച്ചു ഏകദേശം മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്കാണ് ഇപ്പോൾ കറക്റ്റ് ചെയ്ത് ഇരുന്നൂറ്റി അറുപത് രൂപ എന്ന ലെവലിൽ എത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ ഒന്നാമത്തെ റെസിസ്റ്റൻസ് ലെവൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും മുന്നൂറ് എന്ന ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്